Hello friends, assalamu alaikum. Welcome back to my channel. In the annual taste at Laru Chemmeen biryani recipe, my turn to one itla de Apa lavari video in the Kandanoka, a laver kushtapedum, apo video lekupo. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തുള്ളി കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് അതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാനാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതൊന്ന് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ട്ടോ ഇനി ബിരിയാണിയിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് 3 ടീസ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് 2 സവാള കനം കുറച്ച് കട്ട് ചെയ്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ സവാള നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല ഇനി മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിലെ ക്യാരറ്റും ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ക്യാരറ്റ് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതാണ് അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി ലാസ്റ്റ് ദം ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതേ സോസ് പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു 1/4 ഭാഗം ഫ്രൈ ആയാൽ മതി കേട്ടോ ഞാനിതിൻ്റെ തലഭാഗമൊന്നും എടുത്തിട്ടില്ല ചിലർക്ക് തലഭാഗം ഇഷ്ടമുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഈ തലഭാഗമൊക്കെ എടുക്കുക കേട്ടോ തലഭാഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ മസാല തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ചെമ്മീൻ്റെ ടേസ്റ്റ് വരിക അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 6 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് കേട്ടോ ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു 5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസിലുള്ള ഒരു 5 തക്കാളിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പുളിക്കനുസരിച്ച് നമുക്ക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് തക്കാളി വെന്തുടയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം
ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് പുതിന കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടിച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ചെമ്മീനിലേക്ക് മസാലയൊക്കെ പിടിച്ചോളും. ഇപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചെമ്മീനിലേക്ക് മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള റൈസ് ഒന്ന് റെഡി ആക്കിയെടുക്കണം. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഏലക്കായ പട്ട ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 കിലോഗ്രാം അരി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി റൈസിന് നല്ല മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് രംബ എന്നാണ് പറയുക കേട്ടോ. ഇനി എല്ലായിടത്തും എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടിച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പാത്രത്തിൽ റൈസ് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് മസാല ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ പകുതി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും മുന്തിരിയും ക്യാരറ്റും ഒക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിന് മേലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, ഓയിലും നെയ്യും അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് അടിച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറു തീരൊന്ന് വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കയറി നല്ല മണം വരുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ തീക്കനൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെയിറ്റ് വെച്ച് കൊടുത്താൽ നല്ല ദമ്മായിട്ടോ ബിരിയാണി. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണും. അപ്പോൾ അതുകൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.